വലിയ സങ്കടം തോന്നുകയാണ് ഒന്നും നീക്കിയിരിപ്പില്ലാത്തൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വലിയ സംഘർഷങ്ങൾ വന്ന് നിറഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്കൊരു വിലയും അംഗീകാരവും കിട്ടാതെ പോയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചിലപ്പോൾ തോന്നുകയാണ് നിങ്ങളെ ആവിഷ്കരിക്കാൻ കിട്ടിയ ഇടങ്ങളിലൊന്നും സ്വയം ആവിഷ്കരിക്കാനാകാതെ പതറി വീണുപോയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ നിമിഷം ഷെഹ്റസാദിനെ ഓർക്കണമെന്ന് ഞാൻ പറയും ഷെഹ്രസാദിൻ്റെ ഏറ്റവും ഭംഗിയുള്ള വരി സന്തോഷങ്ങൾ മാത്രമല്ലല്ലോ സങ്കടങ്ങൾക്കും അവസാനമുണ്ട് സന്തോഷങ്ങൾ മാത്രമല്ലല്ലോ സന്തോഷങ്ങൾക്ക് മാത്രമല്ല സങ്കടങ്ങൾക്കും അവസാനമുണ്ട് എന്നുള്ളതാണ് അതിനേക്കാൾ ഭംഗിയുള്ള ചൈനീസ് പഴമൊഴി ഞാനിങ്ങനെ എന്താണ് ഓർമ്മയിൽ ആലോചനയിൽ ആത്മപരിശോധനയിൽ സങ്കടം വന്ന് നിറയുന്ന നിമിഷങ്ങളിൽ ഓർക്കുന്ന പഴയ ചൈനീസ് പഴമൊഴി ഇത്രയേ ഉള്ളൂ എല്ലാം ഭംഗിയായി അവസാനിക്കും എല്ലാം ഭംഗിയായി അവസാനിക്കും അങ്ങനെ അല്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക് എങ്കിൽ അതിൻ്റെ അർത്ഥം അവസാനമായിട്ടില്ല എന്നുള്ളതാണ്